പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2022 ഒക്ടോബർ മാസം 13-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് അടുത്തു വരാം. യേശുവിൻ്റെ നാമത്തിൻ്റെ അധികാരം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്ന് കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. പ്രിയരെ, എല്ലാവർക്കും സുപരിചിതമായ വചനമാണ് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്. 70 ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കലേക്ക് മടങ്ങി വന്നിട്ട് യേശുവിന്റെ നാമത്തിന്റെ അധികാരം പറയുകയാണ്, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ചില കുടുംബങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, യേശുവിന്റെ നാമത്തിന്റെ അധികാരത്തെ ഞാനും നിങ്ങളും തിരിച്ചറിയണം. ചില കുടുംബങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, അവരുടെ ജീവിതത്തിനകത്ത് എന്നും കണ്ണുനീരും എന്നും പ്രതികൂലവും എന്നും പ്രശ്നവും ആക്സിഡന്റ്, ഒന്നിന് പിറകെ ഒന്നായി വരുന്ന രോഗങ്ങൾ, ആ കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ല, എന്നും വഴക്കും പ്രതികൂലവുമാണ്. അങ്ങനെ എന്നെ കേൾക്കുന്ന കുടുംബങ്ങളോട് ഈ മിനിറ്റിൽ യേശുവിന്റെ നാമത്തിന്റെ അധികാരത്തെ നിങ്ങൾ ആ കുടുംബത്തിൽ തിരിച്ചറിയുകയും നിങ്ങളുടെ മാവ് കൊണ്ട് ആ അധികാരത്തെ ഏറ്റുപറയുകയും ചെയ്യുക. അറിയ, ആ പ്രതികൂലത്തെ നിങ്ങൾ പുറത്താക്കാൻ തയ്യാറാകണം. കാരണം ഏത് വലിയ കടൽ തിരമാലയുടെയും പുറകിൽ ഒരു കാറ്റുണ്ട് എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് അവസാനിപ്പിക്കുന്ന ആഞ്ഞടിക്കുന്ന തിരമാലകളുടെ പിന്നിൽ നിൽക്കുന്ന കാറ്റിനെ യേശുവിൻ്റെ നാമത്തിൽ ശ്വാസിക്കുവാൻ തയ്യാറാകണം. എന്ന് പറഞ്ഞാൽ ആ പിറകിൽ നിൽക്കുന്ന ആ രോഗശക്തിയെ, ആ പിറകിൽ നിൽക്കുന്ന ഭൂതശക്തിയെ ഞാനും നിങ്ങളും മനസ്സിലാക്കിയിട്ട് ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം, മറ്റൊരുത്തലിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. അപ്പോസ്തലനായ പത്രോസ് വ്യക്തമായി നമ്മോട് പറയുകയാണ്, മറ്റൊരുത്തലിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്ക് മീതെ വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. എത്ര പേർ എൻ്റെ കൂടെ ചേർന്ന് പറയും, എൻ്റെയും നിങ്ങളുടെയും രക്ഷയ്ക്കായി നൽകപ്പെട്ട വേറൊരു നാമമില്ല. ആ നാമത്തിൻ്റെ വലിപ്പം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം. പ്രിയരെ, ഒന്നുകൂടെ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്, എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം, സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴിൽ വെച്ച്, അതിൻ്റെ 22-ാമത്തെ വാക്യം, അവനെ സർവത്തിനു മീതെ തലയാക്കി. ഈ വചനത്തിലൂടെ ദൈവം നമ്മോട് പറയുകയാണ്, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെട്ട സകല നാമത്തിനും അത്യന്തം മീതെ അവനെ ആക്കി വെക്കുകയും സകലതും അവൻ്റെ കാൽക്കീഴിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. എന്നെ കേൾക്കുന്നവരെ, ഈ ലോകത്തിൽ ഒത്തിരി നാമങ്ങളുണ്ട്. ഒരുപക്ഷെ നിങ്ങളെ നോക്കി നിങ്ങളുടെ അയൽക്കാർ പറയുന്നുണ്ടായിരിക്കും, നിങ്ങളൊരു കടക്കാരനാണ്,
ഒരുപക്ഷെ നിങ്ങളെന്നൊക്കെ നിങ്ങളുടെ ബന്ധുക്കാർ പറയുന്നുണ്ടായിരിക്കാം, നിങ്ങളൊരു മാറാ രോഗിയാണ്. ഹല്ലേലൂയ. ഇങ്ങനെ അനേക രോഗങ്ങൾക്ക് നാമങ്ങളുണ്ട്. ഈ പ്രഭാതത്തിൽ എന്നെ ക്യാൻസർ രോഗികൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ കിഡ്നി ഫെയിലിയർ ആയവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ പ്രഭാതത്തിൽ ആസ്മ രോഗികൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇങ്ങനെ അനേക രോഗങ്ങളുടെ നാമം നമുക്കറിയാം. ഇതേപോലെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതികൂലത്തിൽ പ്രശ്നത്തിന് ഒരു നാമമുണ്ട്. ആ നാമത്തിന് അത്യന്തം മീതെ ഒരു നാമമുണ്ട് എന്ന് പറഞ്ഞാൽ ആ നാമത്തിന് മുകളിൽ വാഴുന്ന ഒരു നാമമുണ്ട്. ആ നാമമാണ് ഞാൻ നിങ്ങൾ വിളിക്കുന്ന യേശുവിൻ്റെ നാമം. ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന രോഗത്തോട് പുറത്തു പോകുവാൻ പറയുക. ഹല്ലേലൂയ. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൻ്റെ വലിപ്പം ഞാൻ നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും. ഒന്നുകൂടെ പറഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷം 14:13-14 വാക്യങ്ങൾ. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വമെടുക്കേണ്ടതിന് ഞാൻ ചെയ്തു തരും. 14 വാക്യം. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നത് ഒക്കെയും ഞാൻ ചെയ്തു തരും. യോഹന്നാന്റെ സുവിശേഷം 14 ദൈവം നമ്മോട് പറയാണ്, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് പൂർണ്ണമായി ഞാൻ ചെയ്തു തരും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവർ, ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൻ്റെ അധികാരം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ നന്മകളെ അവകാശമാക്കാം. എല്ലാ കണ്ണുകളും അടച്ചിട്ട് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൻ്റെ അധികാരം ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ വെളിപ്പെടട്ടെ. അപ്പ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവെ, അടഞ്ഞ വാതിലുകൾ തുറക്കട്ടെ. എന്നെ കേൾക്കുന്ന സകല രോഗികളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ജോലി നഷ്ടപ്പെട്ടവർക്ക് യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുതം ഇപ്പോൾ സംഭവിക്കട്ടെ. കടബാധയിൽ നിൽക്കുന്നവർക്ക് യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുതം സംഭവിക്കട്ടെ. വിസ പ്രോബ്ലമുള്ളവർക്ക് യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുതം സംഭവിക്കട്ടെ. ഇപ്പോൾ തന്നെ അങ്ങയുടെ കരത്തിലോട്ട് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതേപോലെ തന്നെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാ ദിവസവും നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെയും ക്ഷണിക്കുന്നു, എങ്കിൽ ഈ പ്രഭാതം അത്ഭുതമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.